ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ലോകം കെട്ടിപ്പടുക്കാൻ മനുഷ്യന് സാധിക്കും, എന്നാൽ മനുഷ്യനെ തിരിച്ചാക്രമിച്ചുകൊണ്ട് ആ ലോകം അവസാനിക്കും എന്ന് പറഞ്ഞത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസറിന്റെ അടുത്ത സഹചാരി മാനസപുത്രനുമായിരുന്നു മാർക്കസ് ബ്രൂട്ടസ്. സ്വന്തം ആലോചനാ സംഘത്തിന്റെ കുത്തേറ്റാണ് സീസർ കൊല്ലപ്പെടുന്നത്. ആദ്യമൊക്കെ ഈ കുത്തുകൾ ചേർത്ത് നിന്നെങ്കിലും തന്റെ പ്രിയ ബ്രൂട്ടസും ആ ഘാതകരുടെ കൂടെ ഉണ്ടെന്ന് കണ്ട മാത്രയിൽ സീസർ അന്ത്യമൊഴി ചൊല്ലി തന്റെ ചെറുത്തുനിൽപ്പുകൾ അവസാനിപ്പിച്ചു. ഷേക്സ്പിയർ ഈ നാടകീയ രംഗങ്ങളെ ആവിഷ്കരിച്ചപ്പോൾ ആ അന്ത്യമൊഴി ഇങ്ങനെ കുറിച്ചു: എത് തു ബ്രൂത്തെ, ബ്രൂട്ടസേ നീയും. ലത്തീൻ ഭാഷയുടെ ഒരു രീതി വെച്ചിട്ട് അത് കേവലം ഒരു വിലാപം മാത്രമല്ല, മുന്നറിയിപ്പും കൂടിയാണ്. ബ്രൂട്ടസേ നീയും ഇതുപോലെ വീഴും. ഇന്ന് ഇസയാസിന്റെ പ്രവചനത്തിലെ കർത്തൃദാസന്റെ രണ്ടാം ഗീതം. അതുപോലെ തന്നെ വേദന തിന്നുന്നവന്റെ മങ്ങാത്ത പ്രത്യാശ ദൈവം മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന 71-ാം സങ്കീർത്തനം. നാം ഉരുവായ കാലം മുതൽ നമുക്കായി ഒരു പേരും നിയോഗവും വരദാനവും ദൈവം തന്നിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ ഓരോ കുഞ്ഞു പ്രവൃത്തിയും ദൈവിക പദ്ധതിയിലെ നിർണായക മുഹൂർത്തമായിട്ടാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നു. ഒറ്റുകാരനായ യൂദാസ് എന്ന് പറയുമ്പോൾ യേശുവിനെ കയ്യേൽപ്പിച്ചു കൊടുത്ത യൂദാസ് എന്നാണ് ഗ്രീക്ക് മൂലകൃതികൾ പറയുന്നത്. ദൈവം അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച നിയോഗങ്ങളെ അവൻ കൈമാറ്റം ചെയ്യുമ്പോൾ അതെന്തായിത്തീരുന്നു എന്നതാണ് യൂദാസ് നൽകുന്ന ജീവിതപാഠം. പണക്കൊതിയായിരുന്നു അവനെ കൊണ്ടത് ചെയ്യിച്ചത്. 30 വെള്ളിക്കാശ് അത്ര വലിയ സംഖ്യയല്ലെങ്കിലും. ഈശോയോട് അവനെ അകമേ വെറുപ്പായിരുന്നു. ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ അവനെങ്കിൽ ജീവനൊടുക്കുമായിരുന്നു. പിന്നെ ചിലർ പറയുന്നത് ഈശോ ശത്രുക്കൾക്ക് പിടികൊടുക്കുമെന്ന് യൂദാസ് ചിന്തിച്ചു കാണില്ല എന്നാണ്. അവൻ ചുംബിച്ചു മാറിക്കഴിയുമ്പോൾ 1000 മാലാഖമാരുടെ സൈന്യവ്യൂഹത്തെ വിളിച്ചിറക്കി മനുഷ്യപുത്രൻ അവിടെ തീക്കളി നടത്തും എന്നവൻ പ്രതീക്ഷിച്ചു കാണും. മക്കബായി വീരനായ യൂദാസിന്റെ പേരാണല്ലോ അവനും. വാൾത്തലയിലൂടെയാകും സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് എന്നവൻ കരുതി കാണും. കുഞ്ഞുകുഞ്ഞു മുറുമുറുപ്പുകളും കുഞ്ഞുകുഞ്ഞു ദ്രവ്യാഗ്രഹങ്ങളുമാണ് യൂദാസിന് പോലും കൈവിട്ടുപോയ അവസ്ഥകളിൽ അവനെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഈശോ തന്റെ നിയോഗങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ല. ഇന്ന് കർത്തൃദാസിനെ പോലെ ദൈവം തൊടുത്ത ഒരു കൂർത്ത അസ്ത്രം പോലെയും ദൈവത്തിന്റെ മിന്നുന്ന ഉടവാള് പോലെയുമാണ് അവൻ. അത് ലക്ഷ്യത്തിലേക്ക് ആർക്കും തടുക്കാനാവാത്ത വിധം ആഴ്ന്നിറങ്ങും, വികാര വിചാരങ്ങളെ ഭേദിക്കും. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പരാമർശിക്കുന്ന ഏറ്റവും പുരാതനമായ വാക്യം കൊറിന്തോസുകാർക്കായി പൗലോസ്ലിഹ കുറിച്ചതാണ്. ആഴ്ന്നിറങ്ങിയ അസ്ത്രം പോലെ സ്നേഹത്തിന്റെ ആഴവും നിത്യസാന്നിധ്യവും കുറിക്കുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നാണ് ആ തിരുവചനം പറയുന്നത്. വേറെ എന്തെല്ലാം അപദാനങ്ങൾ ആ രാത്രിക്ക് നൽകാമായിരുന്നിട്ടും. ആദ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചയാൾ ആ സ്നേഹവലയം ഭേദിച്ച് ഇറങ്ങിപ്പോയി നല്ല കൂരിട്ടുള്ള രാത്രിയുടെ ആഴങ്ങളിലേക്ക്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ് തന്റെ ദിവ്യ ശരീരം ഭക്ഷണമായി അവൻ വിളമ്പിയത്. അന്നു മുതലിന്നോളം അവന്റെ ശരീരം ഇരുട്ടിന്റെ മറപറ്റിപ്പിച്ച് ചീന്താൻ എത്രയോ നിശാചരർ കാത്തിരിക്കുന്നു.